ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ ആഴ്ചയിലെ 5 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിഖിൽ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം, നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ തവണയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന ബെൽ സിംബിളിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഇത്തരം അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സാപ്പ്, ജിമെയിൽ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓരോ വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്കുകൾ ലഭിക്കുന്നതിന് വീഡിയോയ്ക്ക് പേരിന് സമീപമായി കാണുന്ന ചെറിയ ഏരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് അതത് വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ആ ഡൗൺലോഡ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോയുമായി ബന്ധപ്പെട്ട് സംശയങ്ങളോ കമന്റുകളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഏറ്റവും താഴെയായി കാണുന്ന കമന്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും എഴുതുക. ആദ്യ ആപ്ലിക്കേഷൻ ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കാം. സെഡ്ജ് എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. പഴയ നോക്കിയ ഫോണുകളെല്ലാം ഉണ്ടായിരുന്ന സമയത്ത്, നോക്കിയുടെ സിംബിൻ ഫോണുകളെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അധികവും വാൾപേപ്പറുകളും അതുപോലെ തന്നെ മലയാളം റിംഗ്ടോണുകളുമെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു സൈറ്റായിരുന്നു സെഡ്ജ് ഡോട്ട് നെറ്റ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾ കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വാൾപേപ്പേഴ്സ്, ലൈവ് വാൾപേപ്പേഴ്സ്, അതുപോലെ തന്നെ റിംഗ് ടോൺസ്, നോട്ടിഫിക്കേഷൻ ടോൺസ് തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന, ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഇത്. നിങ്ങൾ മറ്റേത് വാൾപേപ്പർ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ റിംഗ് ടോൺ ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ലൈവ് വാൾപേപ്പറുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തത് വളരെയധികം നന്നായിരിക്കും. കാരണം ഈ ഒരു വെബ്സൈറ്റിനകത്തേക്ക് നമുക്ക് തന്നെ നമ്മളുണ്ടാക്കിയ റിംഗ് ടോണുകളും അതുപോലെ തന്നെ വാൾപേപ്പറുകളും എല്ലാം ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ഒരുപാട് പേരുടെ കണ്ടന്റുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് സെഡ്ജ് ഡോട്ട് നെറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സൈറ്റിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ആയതിനാൽ ഇതിനകത്ത് ഒരുപാട് ഐക്കൺ പാക്സ്, ഗെയിംസ്, വിഡ്ജറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. കുട്ടികൾക്ക് ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കിനി രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് കടക്കാം. രണ്ടാമത്തെ ആപ്ലിക്കേഷന്റെ പേര് ഓട്ടോ റീഡയൽ എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പ്രത്യേക നമ്പറിലേക്ക് എത്ര തവണ വേണമെങ്കിലും ഓട്ടോ റീഡയൽ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ കസ്റ്റമർ കെയർ എല്ലാം വിളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരെയോ വീട്ടിലുള്ളവരെയോ ഒക്കെ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ ഫോൺ എടുക്കില്ല. നമ്മൾ പലതവണ വിളിച്ചു കഴിഞ്ഞാലും അവർ ഫോൺ എടുക്കില്ല. അവർ ചിലപ്പോൾ ഫോൺ എവിടെയും വെച്ച ശേഷം ടി വി കാണുകയായിരിക്കും. അത്തരം അവസരങ്ങളിലെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും കോൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഓട്ടോ റീഡയൽ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ കോൾ അറ്റൻഡ് ആയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ നമ്പറിലേക്ക് റീഡയൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു കോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ആവാനും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും. അതിൽ കാണുന്ന മീറ്റ്, സെക്കൻഡ് എന്നീ ഓപ്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടെ മീറ്റ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത ശേഷം 3 മിനിറ്റിന് ശേഷമാണ് കോള് എൻഡ് ചെയ്യേണ്ടത്, കോള് കട്ട് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ വരെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓട്ടോ റീഡയൽ ആഫ്റ്റർ 5 സെക്കൻഡ്സ്, സാധാരണ രീതിയിൽ 30 സെക്കൻഡ് നേരമാണ് ഒരു കോളിന്റെ റിംഗ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ 28 അല്ലെങ്കിൽ 29 സെക്കൻഡ് നേരം വെച്ച ശേഷം നിങ്ങൾ ഇവിടെ താഴെ ഒരു നമ്പർ കൊടുത്ത് കോൾ ചെയ്യുകയാണെങ്കിൽ ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ ആ കോള് 28 സെക്കൻഡിനുള്ളിൽ അറ്റൻഡ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വീണ്ടും ആ നമ്പറിലേക്ക് കോൾ പോകുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ കസ്റ്റമർ കെയറിലെല്ലാം വിളിക്കുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. മൂന്നാമത്തെ ആപ്ലിക്കേഷന്റെ പേരാണ് എംപ്റ്റി ഫോൾഡർ. ഇതിന്റെ പേര് പോലെ തന്നെയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഒരു ബട്ടൺ മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മെമ്മറി കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ മെമ്മറിയും സെർച്ച് ചെയ്ത ശേഷം അതിൽ എവിടെയെല്ലാം എംപ്റ്റി ഫോൾഡറുകൾ ഉണ്ടോ ആ ഫോൾഡറുകളെല്ലാം നിങ്ങളെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. എംപ്റ്റി ആയിട്ടുള്ള ഫോൾഡറുകളെല്ലാം ഡാറ്റകളൊന്നും ഇല്ലെങ്കിൽ പോലും അവ വളരെ ചെറിയ തോതിലുള്ള മെമ്മറിയെങ്കിലും എടുക്കുന്നുണ്ട്. മാത്രവുമല്ല, അത്തരം ഫോൾഡറുകൾ നമ്മൾ നമ്മുടെ ഫോണിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ എംപ്റ്റി ആയിട്ടുള്ള ഫോൾഡറുകളെല്ലാം ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, 183 ഫോൾഡർ ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 30 ഡേയ്സ് ഫിറ്റ്നസ് ചലഞ്ച് എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചലഞ്ചസ്, ഇൻസ്ട്രക്ഷൻസ്, സയൻസ് തുടങ്ങിയ 3 ടാബുകൾ കാണാൻ സാധിക്കും. അതിൽ ചലഞ്ചസ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഫുൾ ബോഡി വർക്കൗട്ട്, ABS വർക്കൗട്ട്, ബഡ് വർക്കൗട്ട്, ആം വർക്കൗട്ട് തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതുകൂടാതെ തന്നെ ഇൻസ്ട്രക്ഷൻസ് എന്ന ഭാഗത്ത് ഫുൾ ബോഡി വർക്കൗട്ടിനുള്ള ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ തന്നെ ABSനുള്ളത്, ബട്ടിനുള്ളത്, ആമിനുള്ളത്, ലെഗിനുള്ളത് തുടങ്ങി ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ സയൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്, ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെയും കാണാൻ സാധിക്കും. ഇതുകൂടാതെ തന്നെ ചലഞ്ചസ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് എൻ്റർ ചെയ്ത ശേഷം ഓരോ ദിവസവും നിങ്ങളുടെ വെയിറ്റിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ജിമ്മിലെല്ലാം പോകുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഫിറ്റ്നസിനെ കുറിച്ച് ഒരുപാട് ബോധവാന്മാരായുള്ള ആളുകൾക്ക്
വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. കൂട്ടുകാർ ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് കടക്കാം. ഏറ്റവും അവസാന ആപ്ലിക്കേഷന്റെ പേരാണ് ഫ്രെയിം. ഇതൊരു വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് കാണുക ഫോട്ടോ ഓഫ് ദ ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ ആയിരിക്കും. മാത്രമല്ല ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള വാൾപേപ്പറുകൾ കാണാൻ സാധിക്കും. നോക്കുക, വളരെ നല്ല നല്ല മനോഹരങ്ങളായിട്ടുള്ള വാൾപേപ്പറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഓരോ പിക്ചർ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെയായിട്ട് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇത് നിങ്ങളുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഇവിടെ വാൾപേപ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുവാനും ഒപ്പം വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. നോക്കുക, ഇപ്പോൾ അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ശേഷം വാൾപേപ്പർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അഥവാ വാട്സാപ്പിന്റെ വാൾപേപ്പർ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ DP ആക്കണമെങ്കിൽ നിങ്ങൾക്ക് അതും ഇവിടെ നിന്ന് ചെയ്യാൻ സാധിക്കും. കൂട്ടുകാർക്ക് ഈ ആഴ്ചയിലെ 5 ആപ്ലിക്കേഷനുകളും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെയും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഥവാ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതുപോലെയുള്ള നല്ല നല്ല ആപ്ലിക്കേഷനുകളും അറിവുകളും ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നതാണ്. വീഡിയോ പൂർണ്ണമായും കണ്ടതിന് നന്ദി. ജയ് ഹിന്ദ്, വന്ദേ മാതരം.